രഹസ്യങ്ങൾക്ക് പിന്നിൽ യാഥാർത്ഥ്യങ്ങൾ പറയുന്ന സീക്രട്ട് ഫയലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏറെ കോളിളക്കം സൃഷ്ടിച്ച നെടുങ്കണ്ടത്തെ രാജ്കുമാരന്റെ മരണത്തിനു പിന്നിലെ കാര്യകാരണങ്ങൾ തേടിയാണ് ഇന്ന് ഞങ്ങൾ യാത്രയാവുന്നത്. രാജ്കുമാരന്റെ മരണത്തെ ചൊല്ലിയുള്ള വാഗ്വാദങ്ങളൊന്നും ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ഓരോ ദിവസവും പുതിയ പുതിയ വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രാജ്കുമാരന്റെ കൊലയാളികളായി ഇപ്പോൾ ചിത്രീകരിക്കുന്നത് നെടുങ്കണ്ടം സ്റ്റേഷനിലെ പോലീസുകാരാണ്. എന്നാൽ ഈ പോലീസുകാരോടൊപ്പം തന്നെ പ്രതികളാണ് ആ നാട്ടുകാരും എന്ന ഒരു കണ്ടെത്തൽ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ രാജ്കുമാർ എന്ന വ്യക്തി ആരാണ്? അയാളുടെ കുടുംബ പശ്ചാത്തലം എങ്ങനെയുള്ളതാണ്? രാജ്കുമാർ ഒരു നാടിനെ മുഴുവൻ എങ്ങനെയാണ് തൻ്റെ കെണിയിൽ പെടുത്തിയത്? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ തേടി ഞങ്ങൾ യാത്രയാവുകയാണ്. ഒരു അന്വേഷണ യാത്ര. ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുന്നത് തന്നെ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു കാഴ്ച കാണാൻ ആളുകൾ തിക്കിത്തിരക്കി. ഒരു മാസം മുമ്പ് അടക്കിയയാളുടെ മൃതദേഹം പുറത്തെടുക്കുകയാണ് ഇന്ന്. ഒരു തവണ പോസ്റ്റ്മോർട്ടം നടത്തിക്കഴിഞ്ഞ് മൃതദേഹം അടക്കിയതാണ്. പക്ഷേ ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നവർക്ക് അത് തൃപ്തി പോരാ. വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണം. എല്ലാ സംശയങ്ങൾക്കും ഇതോടെ പരിഹാരമുണ്ടാക്കണം. മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ തുടങ്ങി. കാഴ്ചക്കാരുടെ സംശയം ഇരട്ടിച്ചു. മൃതദേഹം ആകെ ചീഞ്ഞളിഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് തെളിവാണ് ഈ അസ്ഥിപഞ്ജരത്തിൽ നിന്നും ലഭിക്കുന്നത്? രാജ്കുമാർ എന്ന ബിസിനസ്സുകാരന്റെ ബോഡി ആയിരുന്നു ഇതെന്ന് പോലും പലരും സംശയിച്ചു പോയി. നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യനാണ് ഈ പ്രേതരൂപത്തിൽ കിടക്കുന്നത്. ആ കാഴ്ച കണ്ടവരുടെ മനസ്സിൽ രാജ്കുമാർ എന്ന ആ മനുഷ്യനെ പറ്റിയുള്ള ഓർമ്മകൾ ഓരോന്നും അലയടിച്ചു. വാചകസരത്ത് അതായിരുന്നല്ലോ. വാചകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലാണ് വീണത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ ഒരു ലോണിന് വേണ്ടി ചെന്നു. ലോണിന് വേണ്ടി ചെന്നപ്പം ഈ സുഹൃത്ത് വെറുതെ ഒരു പുള്ളി എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രം ചെന്നാൽ. അപ്പം പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇപ്പോൾ 98 പേരുടെ ലിസ്റ്റായിട്ടുണ്ട്. എനിക്കിതിൻ്റെ ഇവരുടെ കേന്ദ്ര ഓഫീസിലോട്ട് അയച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ 100 പേരായി കഴിഞ്ഞാൽ അപ്പം ഞാൻ അയക്കും. അപ്പോൾ ഇന്നിപ്പം 98 നിങ്ങൾ ഒരാളും വേറൊരാളോട് വന്നു കഴിഞ്ഞാൽ ഇന്ന് തന്നെ അയക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ പൈസ അടച്ചോ. പുള്ളി ഒരു 30 ലക്ഷം രൂപ ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ ചെയ്തു 30 ലക്ഷം ആകുമ്പം 30,000 രൂപ ഇപ്പം തന്നെ അടച്ചോ. നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ തന്നെ പോകും. അപ്പോൾ ആദ്യം തന്നെ പാസ്സായി പോയി. അതാണ് പുള്ളിയുടെ ഒരു ടെക്നിക്ക്. പിന്നെ ആ വീണ്ടും പുള്ളിയെ ഫോൺ ചെയ്തൊക്കെ ചോദിച്ചു, പൈസ കൊണ്ടുവരുവാണെങ്കിൽ ഇന്ന് തന്നെ അയച്ചേക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പം അതാണ് ആ ഒരു ടെക്നിക്കിൽ ഉള്ള ഇതിനെ ആളുകളെ വീഴ്ത്താനുള്ള ഒരു കഴിവ്. രാജ്കുമാർ തൂക്കുപാലം കവലയിൽ വന്നിറങ്ങുന്നത് നാട്ടുകാർ ഓർത്തെടുത്തു. പളുപളുത്ത കുപ്പായമൊക്കെ ഇട്ട് ഒരു 1.5 വരവായിരുന്നു അത്. ഹരിത ഫിനാൻസ് എന്ന ഈ സ്ഥാപനത്തിന്റെ MD ആയിട്ടാണ് രാജ്കുമാർ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. മുതലാളിയോടൊപ്പം എന്തിനും നിൽക്കുന്ന കുറെ സ്റ്റാഫുകളും ഈ സ്ഥാപനത്തിലുണ്ട്. അവരുടെ എല്ലാം കാണപ്പെട്ട ദൈവമായി മാറുകയായിരുന്നു രാജ്കുമാർ. ശരിക്കും പറഞ്ഞാൽ വന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഇവിടെ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇത് തെറ്റാണ്. കാരണം ഇത് ഒരു തട്ടിപ്പ് പരിപാടി തന്നെയാണ്. കാരണം ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ 1 ലക്ഷം രൂപ ലോൺ കൊടുക്കണമെങ്കിൽ 1,000 രൂപ ആദ്യം ആളുകളെ ഇന്ന് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിനുപകരം 99,000 രൂപ കൊടുത്തിട്ട് 1,000 രൂപ അവർ കുറച്ച് കൊടുത്താൽ മതി. അപ്പം തന്നെ നമുക്ക് ഇതൊരു തട്ടിപ്പ് പരിപാടിയാണെന്നുള്ള കാര്യം 100% ഉറപ്പായിരുന്നു. ഇവിടെ ഈ അടുത്തുള്ള കടക്കാരെ അങ്ങനെയുള്ളവർക്കെല്ലാം ഇത് മനസ്സിലായി. ഇവരെന്ന് വെച്ചാൽ ഈ ഒരു പരിപാടി ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 6 മാസം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. 6 മാസം മുമ്പ് ഇതൊരു ക്യാമ്പയിൻ പോലെ ഈ സംഘങ്ങളിലെല്ലാം പോയി ഇത് ഈ പാവപ്പെട്ട പിന്നെ സംഘങ്ങൾ, അതായത് വനിതകളെയാണ് ഇത് പറ്റിക്കാൻ അവർ ശ്രമിച്ചത്. അങ്ങനെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും സംഭവിച്ചത്. ഹരിത ഫിനാൻസ് പച്ച പിടിച്ചു തുടങ്ങി. നാട്ടിലെ ഒരുപാട് ആളുകൾ
രാജ്കുമാറിന്റെയും സംഘത്തിന്റെയും വലയിൽ വീണു തുടങ്ങി. വീണവരിൽ ഏറെയും ഈ നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകളായിരുന്നു. അങ്ങനെ രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള ചിട്ടി മാഫിയ തൂക്കുപാലത്തു നിന്നും കോടികൾ കൊയ്തെടുത്തു. ഞങ്ങളാരും ഞങ്ങളിവിടെ വണ്ടി ഓടിക്കുന്നതാണ്, ഞങ്ങളോട് ആരോടും ഇന്ന് ഇവിടെ ഒരു സംരംഭം ഇവിടെ തുടങ്ങുന്നുണ്ട് എന്ന് പറയുമോ, ഞങ്ങളോട് ഒരു ചിട്ടി കൂടുന്നുണ്ടോ അല്ലെ നിങ്ങൾക്ക് ലോണ് വേണമെന്ന് ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. അത് സ്ത്രീകൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു ഒരു പരിപാടിയത്. ആ സ്ത്രീകളെ തട്ടിപ്പിക്കുക, കാരണം സംഘക്കാരുടെ രീതിയിൽ പോവുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ പോകും, കുറേ പൈസ ഉണ്ടാകാം. ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ദിവസം പൈസ കൊടുക്കുക എന്ന് പറയാം. അതായത് അവരുടെ ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, ഒരു 100 രൂപ ചെക്ക്, ചെക്കിൻ്റെ പത്രമോ എന്തോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പൈസ 1 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു. 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2000 രൂപ കൊടുത്ത് 2 ലക്ഷം രൂപ കൊടുക്കും. 2 ലക്ഷം രൂപ വരെ ലോണിൻ്റെ ഇത് പറഞ്ഞേക്കുന്നത്. രാജന്റെ ചിട്ടി പൊട്ടി. അതൊരൊന്നൊന്നര പൊട്ടലായിരുന്നു. കോടികളാണ് ഈ നാട്ടിൽ നിന്നും വേരോടെ അറുത്തു മാറ്റിയിരിക്കുന്നത്. നാട്ടുകാർ വിടുമോ? രാജ്കുമാറിനെയും സംഘത്തെയും കൂടോടെ പൊക്കി. പോലീസുകാരുടെ ഇടിയിലും ഉണ്ട്, പിന്നെ നാട്ടുകാർക്ക് ഈ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നാട്ടുകാർക്കും പൈസ കൊടുത്തില്ല, നാട്ടുകാർ ഉപദ്രവിച്ചിട്ടുണ്ട്. കാരണം കുട്ടിക്കാനത്തുനിന്ന് ഇയാളെ പൈസ അവിടുത്തെ ബാങ്കിൽ നിന്ന് പൈസ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് അയാളെ, ഈ രാജ്കുമാറിനെ ഇവിടുന്ന് കുറേ ആൾക്കാർ കൂടി കുട്ടിക്കാനം കൊണ്ടുപോയി. കുട്ടിക്കാനത്തുനിന്ന് പൈസ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുന്ന് അവർ കുട്ടിക്കാനം മുതൽ ഏലപ്പാറ വരെ അയാളെ ഉപദ്രവിച്ചെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിരുന്നത്. നാട്ടുകാർക്കെല്ലാം മനസ്സിലായി, രാജ്കുമാറിന്റെ കൂടെയുള്ളത് ഭാര്യയല്ല, ഭാര്യയെന്ന് സ്ഥാപിച്ച് നടക്കുന്ന ഒരുവർ. പിന്നെ മറ്റുള്ളവരെല്ലാം രാജ്കുമാറിനെ ഈ വൻ തട്ടിപ്പിൽ സഹായിക്കുന്നവർ. അങ്ങനെ ആകെ കലങ്ങി മറിഞ്ഞ ഒരവസ്ഥ. ശാലിനി രാജ്കുമാർ എന്നൊരു അധ്യായം അന്നേരം ഇല്ലല്ലോ. ശാലിനിയും മഞ്ജുവും അജിയും അവരടങ്ങുന്ന 7 പേരും ജോലിക്കാരും ഉണ്ട്, അവരുടെ ഓഫീസിലെ ജോലിക്കാരും ഉണ്ട്. ഓഫീസിലെ സാധാരണ ജെഎൽജി ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് 2000 രൂപ നിക്ഷേപമായി നമ്മൾ ആദ്യം അടയ്ക്കണമല്ലോ. ഗുണഭോക്തൃ വീതമായിട്ട് നമ്മൾ അടയ്ക്കുന്ന ഒരു പദ്ധതിയാണ് കൊണ്ടുവന്നത്. പിന്നെ വ്യക്തിഗത ലോണുകൾക്ക് കൊടുക്കുന്നതിന് 5 ലക്ഷം രൂപയെ വരെ കൊടുക്കും, 5000 രൂപ കൊടുക്കണം. രാജ്കുമാറിനെ കയ്യിൽ കിട്ടിയവരൊക്കെ കണക്കിന് കൊടുത്തു. പലരും അയാളുടെ ബോധം മറയുന്നതുവരെ തല്ലി. ഒടുവിൽ കണക്കുകളെല്ലാം തീർത്തതിന് ശേഷം മൃതപ്രായനായ രാജ്കുമാർ എന്ന കോടീശ്വരനെ പോലീസിന് വിട്ടുകൊടുത്തു. കുട്ടിക്കാനത്തിൻ്റെ ആ മാതാവിൻ്റെ പള്ളിയുടെ ആ വാതൊക്കെ വെച്ച് അവർ നമ്മുടെ വണ്ടിയെ നിറക്കുമ്പോൾ ഉപദ്രവിക്കുന്നുണ്ട്. ആ അടിക്കും, ആ ശരിക്കും എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർ ആ നമ്മുടെ കാറെ വെച്ച് ഒരിടി കൊടുത്തു. അയാളെ എനിക്ക് കറുത്ത ഒരു മനുഷ്യനെ അയാളെ കണ്ടാൽ അറിയാമെന്നുള്ളൂ, എനിക്ക് ആളുടെ പേരറിയില്ലായിരുന്നു. ആ പോലീസ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് നാട്ടുകാർ ആടിയൊക്കെ കൊടുത്തു. അവർ ശാലിനി പറയുന്നുണ്ടല്ലോ, ശാലിനിക്ക് അറിയാം. ശാലിനിയോട് ചോദിച്ചാൽ വിശദമായിട്ട് അറിയാം ആരൊക്കെ ഉപദ്രവിച്ചതെന്നും അവരുടെ പേരും ആൾക്കാരെയൊക്കെ ശാലിനിക്ക് അറിയാം. ശാലിനിക്ക് മഞ്ജുവിനൊക്കെ അറിയാം. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനെ കുറിച്ച് വലിയ മോശം അഭിപ്രായമൊന്നും നാട്ടുകാർക്കില്ലായിരുന്നു. അങ്ങനെ വലിയ കേസുകളൊന്നും ഈ സ്റ്റേഷനിൽ വരാറും ഇല്ലായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും സ്വസ്ഥതയിൽ കഴിയുന്ന ഒരു പോലീസ് സ്റ്റേഷൻ, ആ സ്വസ്ഥത കെടുത്താനാണ് രാജ്കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നത്. പോലീസ് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് കൊണ്ടെന്താ പ്രയോജനം? പോലീസിനെ കൊണ്ടെന്താ ഉപയോഗം? ഒരു കേസ് വന്നാൽ അത് അന്വേഷിക്കാൻ പോലീസ് ചെന്നല്ലേ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ
സോ അപ്പോൾ എൻ്റെ പൈസ നഷ്ടപ്പെട്ടു. ഞാൻ കൊണ്ട് വേറെയൊക്കെ പോലീസിനല്ലേ പരാതി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പോലീസ് അന്വേഷിക്കണമല്ലോ. സ്വാഭാവികമായിട്ട് അവരന്വേഷിച്ചു. പിന്നെ അവരുടെ ഭാഗത്ത് എന്താ വീഴ്ച ഉണ്ടായെന്ന് നമുക്കറിയില്ല. വീഴ്ച ഉണ്ടായോന്നും അറിയത്തില്ല. കാരണം ഈ ഒരു പ്രതിയെക്കുറിച്ച് അന്വേഷിച്ച് പോലീസ് അന്വേഷിച്ചേ പറ്റുള്ളൂ. പോലീസില്ലെങ്കിൽ ഈ നാടിൻ്റെ അവസ്ഥ എന്തോ. തട്ടിപ്പ് വീരനെ പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ വിടുമോ? പിന്നെ രാജ്കുമാറിന് പീഡനങ്ങളുടെ ദിനരാത്രങ്ങളായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നത്. രാജ്കുമാറിനെ പോലീസ് പല പ്രാകൃത മുറകൾക്കും വിധേയമാക്കി. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ നൽകാതെയുള്ള ശിക്ഷണ മുറകൾ. കയ്യിൽ കിട്ടിയ ഇരയെ പോലീസ് ജീവച്ചവമാക്കി. ആദ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു. നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടും പെയിൻ കുറഞ്ഞില്ല. അപ്പോൾ ഓർത്തോ ആദ്യം പറഞ്ഞ് 5 ദിവസത്തെ മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടും പെയിൻ കുറയത്തതുകൊണ്ട് അപ്പോൾ തന്നെ മെഡിക്കൽ കോളേജിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടെന്ന് പുള്ളി പറഞ്ഞു. അപ്പം ഇത് നടക്കാനും വരും. നല്ല നീരുണ്ട് രണ്ട് കാര്യം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി വരും. മെഡിക്കൽ കോളേജിൽ പോകാനാണ് പറഞ്ഞത്. മെഡിക്കൽ കോളേജിൽ 2 ദിവസം പോയി എന്നാണ് ഞങ്ങൾ പിന്നെ അവർ ഞങ്ങളോട് പറഞ്ഞത്. അവർ പിന്നീട് മരിച്ച് നമ്മുടെ വന്ന ദിവസം അവർ മെഡിക്കൽ കോളേജിൽ പോയി ഒരു യൂറിനിൽ ബ്ലഡ് ഉണ്ടെന്ന് റിപ്പോർട്ട് കാണിച്ചു. രാജ്കുമാർ മരണപ്പെട്ടു. അതൊരു ഇടിവെട്ടേറ്റതുപോലെയുള്ള ഒരു വാർത്തയായിരുന്നു. പോലീസുകാരുടെ ക്രൂരമായ മർദ്ദനത്തിൽ രാജ്കുമാർ കൊല്ലപ്പെട്ടു. ഇതായിരുന്നു പുറത്തു വന്ന വാർത്തകൾ. എങ്ങും പ്രതിഷേധത്തിന്റെ അലയൊലികൾ മാത്രം. നെടുങ്കണ്ടം ഗ്രാമം നടുങ്ങി വിറച്ചു. എന്ത് പോലീസ് സംവിധാനമാണ് കേരളത്തിൽ ആഭ്യന്തര വകുപ്പിന് നാഥനും നമ്പിയുമില്ലാതായി മാറിയിരിക്കുന്നു? ഒരു മനുഷ്യനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത വിവരം ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ് പിയെ അറിയിക്കുന്ന സംവിധാനമില്ലേ? എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? മാത്രമല്ല, ഇപ്പോൾ ഈ കേസ് വഴിതിരിച്ചു വിടാനുള്ള വളരെ ബോധപൂർവമായ നീക്കം നടക്കുകയാണ്. നാട്ടുകാര് ഈ രാജ്കുമാറിനെ മർദ്ദിച്ചതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ നീക്കം നടത്തുകയാണ്. കാരണം ഈ കേസിലെ കുറ്റവാളികൾ പോലീസുകാരായതുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടി പുതിയ കഥകൾ മെനഞ്ഞെടുക്കുകയാണ്. രാജ്കുമാറും സംഘവും ചിട്ടിത്തട്ടിപ്പ് നടത്തിയതൊക്കെ നാട്ടുകാർ മറന്നു. അവർക്കെല്ലാം ഇപ്പോൾ ഒരേ ഒരു വികാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാജ്കുമാർ എന്ന വികാരം. ആ വികാരത്തിൽ ഒരു ജനത മുഴുവൻ ഒന്നായി. പോലീസിനെതിരെ അവർ ആഞ്ഞടിച്ചു. ജയിലിൽ വെച്ച് മരണപ്പെട്ട കുമാറിന്റെ മൃതദേഹം പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്ന രാവിലെ 10 മണിയോടുകൂടിയാണ്. എന്നാൽ ഇനി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുന്നത് വൈകിട്ട് 4 മണിക്കാണ്. അതുവരെ ഈ മൃതദേഹം അവിടെ ഒരു ബെഡിൽ പോലീസ് ഉപേക്ഷിച്ച നിലയിൽ കിടക്കുകയായിരുന്നു. ഇതിൽ പോലീസിന്റെ ആ ഒരു സംഭവം മുതൽ പോലീസിന്റെ അനാസ്ഥ പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. കുമാറിനെ കൊന്ന കേസിൽ അറസ്റ്റുകൾ ഒന്നൊന്നായി നടന്നു. എസ് ഐ ഉൾപ്പെടെയുള്ളവർ പ്രതികളാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. പിന്നെ അവരെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുക എന്നതു മാത്രമായിരുന്നു അടുത്ത മാർഗം. അങ്ങനെ 5 പോലീസുകാർ സസ്പെൻഷനിലായി. പോലീസിനോട് ഞാൻ പറഞ്ഞിരുന്നു പല ആൾക്കാർ ഉപദ്രവിക്കുന്നുണ്ട് സാറേ എന്ന് പറഞ്ഞതാ. പക്ഷെ അവര് മെഡിക്കൽ എടുക്കുന്ന ഭാഗത്തേക്ക് ശ്രദ്ധിച്ചില്ലായിരിക്കാം. അതാണ് ഉണ്ടാവും. ഈ പനി പിടിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് അതേപറ്റി പറയാൻ പറ്റത്തില്ല. ആ അമ്മായി ഇങ്ങനെ റീപോസ്റ്റ് മറ്റെന്നൊക്കെ പറയുന്നതിനകത്ത് നമുക്ക് അങ്ങനെ അറിയാൻ പറ്റത്തുള്ളൂ. ആ ഉപദ്രവിക്കുന്നുണ്ട് അയാൾ. ആ അമ്മായി ഇടിക്കുന്നിട്ട് നല്ലപോലെ ഉപദ്രവിച്ചിടിയ റിമാൻഡ് വെച്ചില്ല. ആ അവരവരുടെ ഡ്യൂട്ടിയല്ലേ ചെയ്തത്. ഈ പൈസ 4 കോടി രൂപയുണ്ട്. അതെവിടെയാണ് ഈ ആൾക്കാർ ഇന്ന് കളക്ട് ചെയ്തുണ്ടല്ലോ. 4 കോടി രൂപ അവൻ്റെ ഭൂമി വിറ്റ പൈസയാണെന്നാണ് ഈ ഫൈനാൻസ് നടത്താൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്നതാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇവർ കളക്ട് ചെയ്ത പൈസയും കൂടി ഇല്ലേ? അത് നല്ല പോലെ തുക കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്.
രാജ്കുമാറിന്റെ ഭാര്യയും അമ്മയും അടങ്ങുന്ന കുടുംബത്തെ ഇതാദ്യമായി പുറം ലോകമറിഞ്ഞു. ഭാര്യയെയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് പുതിയ മേച്ചിൽപ്പുറം തേടിയ ആളായിരുന്നു രാജ്കുമാർ. പക്ഷേ കുമാറിന്റെ മരണം ഈ കുടുംബത്തിന് താങ്ങുന്നതിലും അപ്പുറമായിരുന്നു. അവരും പ്രതികരിച്ചു അതിശക്തമായി. ഞാൻ ചെന്ന് ആരോട് പറയാതെ പറയാനാ പറ പറഞ്ഞ ആര് തരും 10 പൈസ ഈ പിള്ളേരെ സ്കൂളിൽ കൊടുക്കാൻ പോലും എൻ്റെ കയ്യില്ലെന്ന്. ഇനിയിപ്പോ എൻ്റെ ചെറുക്കൻ പോയി, സങ്കടം കൊണ്ട് മരിച്ചു പോയി. അവർ കൊന്നതാന്നുള്ളത് എല്ലാവർക്കും അറിയാം. അടി കൊടുത്തവരെ ഇവിടെ വന്ന് അവനെ ഇട്ട് അടിച്ചത് കൊള്ളു, ഞാനില്ല. 12 മണി രാത്രിയാ ഇവിടെ. ആരെങ്കിലും പോലീസിനെ കൊണ്ട് രാത്രി 12 മണിക്ക് വീട്ടിൽ വരുമോ? അവന് പഠിത്തം മലയാളം പോലും ഇല്ല, അവന് തമിഴിലേ എഴുതത്തുള്ളു. അത് തമിഴ് അവന് 8ാം ക്ലാസ് പോലും പൂർത്തിയാക്കിയിട്ടില്ല. അവന് സുഖമില്ലാത്തവൻ അവൻ്റെ കാല് വെട്ടിയതാ. അത് കഴിഞ്ഞിട്ട് അവന് വയറ് വീർത്ത് ഈ കാല് വെട്ടിയിരുന്ന പിന്നെ അതുകൊണ്ട് അവന് ഒരു പണിയും ചെയ്യാൻ പറ്റിയല്ല. ഞാൻ വല്ലയിടത്തും പടന്നിട്ട് വന്ന അവന് കഞ്ഞി കൊടുക്കും. അവന് തട്ടിപ്പിക്കാനുള്ള കഴിവില്ല. ഒരു പിള്ളേർക്ക് 100 രൂപ കാശ് അവൻ കൊടുക്കാനുള്ള കഴിവ് അവനില്ല. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ തട്ടിപ്പ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടോ സാർ? കിടക്കാനും ഒരു നിവൃത്തിയില്ല. രാജ്കുമാറിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകി അവർക്കൊരാശ്വാസം കൊടുത്തു. പരാതിക്കാരായ പോലീസുകാർക്ക് സസ്പെൻഷൻ നൽകി പ്രതിഷേധക്കാരുടെ വായ് മൂടിക്കെട്ടി. തൽക്കാലം സ്ഥിതിഗതികൾ ഒന്ന് ശാന്തമാക്കി. തീർച്ചയായിട്ടും ഞങ്ങൾ പരാതിപ്പെട്ടതനുസരിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ ഉടനെ ഇത്രയും പെട്ടെന്ന് തന്നെ കിട്ടിയതിന് വളരെയധികം നന്ദി സർക്കാരിനോട് ഞങ്ങൾ പറയുന്നു. മുഖ്യമന്ത്രിയോട് നേരിട്ട് കൊണ്ട് ഞങ്ങൾ പരാതി കൊടുത്തു. അതിന് ഇത്രയും ഞങ്ങൾ താമസം വരാതെ തന്നെ എല്ലാ കാര്യത്തിനും തീരുമാനം എടുത്തതിനും ഞങ്ങളുടെ കുടുംബത്തിന് ഇതിന് ഇത്രയും സഹായം ചെയ്തതിനും വളരെ നന്ദിയുണ്ട്. വേറെ ഒരു പിന്നെ ഈ സത്യം കുമാറിൻ്റെ മരണത്തിന് ഉള്ള ഇപ്പോൾ സത്യം തെളിച്ച നടക്കുകൊണ്ട് ആ സത്യം മാത്രം തെളിഞ്ഞ് അവർക്ക് വേണ്ട ശിക്ഷ കൊടുത്താൽ മതി. ഇനിയാണ് യഥാർത്ഥ അംഗം നടക്കാൻ പോകുന്നത്. രാജ്കുമാറിന്റെ ശരീരം റീപോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞു. കൃത്യമായ തെളിവുകളെല്ലാം അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത പണി ആർക്കൊക്കെയാണ് കിട്ടാൻ പോകുന്നതെന്ന് കാത്തിരുന്നു തന്നെ കാണാം. ചിട്ടി നടത്തിപ്പിലൂടെ ഒരു നാടിനെ മുഴുവൻ രാജ്കുമാറും കൂട്ടനും പറ്റിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അവർ ചെയ്ത കുറ്റം. ഈ കുറ്റം ഏറെക്കുറെ തെളിയിക്കപ്പെടുകയും ചെയ്തു. രാജ്കുമാറിൻ്റെ വലയിൽ വീണ ഒരുപാട് ആളുകളെ ഞങ്ങൾക്ക് നേരിട്ട് കാണാനായി. പക്ഷേ അവരെല്ലാം അഭിമാനികളായതിനാൽ ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നില്ല. എന്തായാലും രാജ്കുമാറിൻ്റെ ചിട്ടി തട്ടിപ്പെല്ലാം ഇപ്പോൾ വിസ്മൃതിയിൽ ആണ്ടുകഴിഞ്ഞു. രാജ്കുമാർ എന്ന വ്യക്തിയുടെ കസ്റ്റഡി മരണമാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസുകാർ കൊലയാളികളായി മാറുന്ന കാഴ്ചയാണ് നെടുങ്കണ്ടത്ത് ഞങ്ങൾ കാണാൻ കഴിഞ്ഞത്. ഇത്തരം കാക്കിയധാരികളെ നമ്മുടെ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷയ്ക്ക് ഹാജരാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ഗ്രാമം വിടുകയാണ്. ഇനി മറ്റൊരു സംഭവത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തേടി മറ്റൊരു നാട്ടിലേക്ക്.